സുപ്രീം കോടതിയിൽ അതിനാടകീയ സംഭവങ്ങൾ ചീഫ് ജസ്റ്റിസിനെതിരെ ആഞ്ഞടിച്ച് നാല് മുതിർന്ന ജഡ്ജിമാർ സുപ്രീംകോടതി സംവിധാനം താറുമാറായെന്ന് ജസ്റ്റിസ് ജെ ചലമേശ്വർ ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെന്ന് രാജ്യം തീരുമാനിക്കട്ടെ ജഡ്ജി ലോയുടെ ദുരൂഹമരണ കേസ് കൈകാര്യം ചെയ്തതിലെ അതൃപ്തി പരസ്യമാക്കി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് സൊറാബുദ്ദീൻ ഷെയ്ഖ് കേസ് പരിഗണിക്കവെ സിബിഐ ജഡ്ജി ബ്രിജുഗോപാൽ ഹരിനാരായണൺ ലോയ ദുരൂഹമായി മരിച്ചത് ഗൌരവതരമായ സംഭവമെന്ന് കോടതി മഹാരാഷ്ട്ര സർക്കാരിന് നോട്ടീസ് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എല്ലാ രേഖകളും ഹാജരാക്കാൻ നിർദ്ദേശം ജസ്റ്റിസ് ലോയുടെ മരണം അന്വേഷിക്കണമെന്ന് രാഹുൽ ഗാന്ധി എൽ ഡി എഫുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്ന് ജെ ഡിയു പ്രഖ്യാപനം സംസ്ഥാന കൌൺസിൽ യോഗം പ്രമേയം ഏകകണ്ഠേന പാസാക്കി പി ടി ബൽറാമിനെതിരായ പ്രതിഷേധം ശക്തമാക്കി സിപിഎം അധിക്ഷേപം തുടർന്നാൽ നാവു പിഴുതെടുക്കുമെന്ന് എം ചന്ദ്രൻ കേരള സഭയുടെ പ്രഥമ സമ്മേളനത്തിന് തുടക്കം കേരളത്തിന്റെ വികസനത്തിന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒന്നിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ എ കെ ജിയുടെ ചരിത്ര സംഭാവനകളും അനുസ്മരിച്ച് പിണറായി ഇരിപ്പിടത്തെ ചൊല്ലി പ്രതിഷേധിച്ച എം കെ മുനീർ നൂറാം ഉപഗ്രഹ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ചരിത്ര നേട്ടം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തെട്ട് നാനോ ഉപഗ്രഹങ്ങളും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയ്ക്കെതിരെ ഗുരുതര വിമർശനങ്ങളുമായി നാല് മുതിർന്ന ജഡ്ജിമാർ ജഡ്ജിമാരുടെ അസാധാരണ നീക്കം കോടതി നടപടികൾ നിർത്തിവെച്ച് ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വിശദീകരിച്ചു ജുഡീഷ്യറിയെ സംരക്ഷിച്ച് ജനാധിപത്യത്തെ രക്ഷിക്കണമെന്ന് ജഡ്ജിമാർ ആവശ്യപ്പെട്ടു ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെന്ന ചോദ്യത്തിന് രാജ്യം തീരുമാനിക്കട്ടെ എന്നായിരുന്നു ജസ്റ്റിസ് ചലമേശ്വറിന്റെ മറുപടി സി ബി ഐ ജഡ്ജ് ലോയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിലെ ജൂനിയറായ ജഡ്ജിമാരിൽ ഒരാൾ നേതൃത്വം നൽകുന്ന ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമാണെന്ന് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വെളിപ്പെടുത്തി വിവാദത്തെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല The administration of the Supreme Court is not in order. There are many things which are less than desirable which have happened in the last few months. Yes. Would like to thank each one of you for responding on a very short notice. We thank each one of you. since all of our efforts failed even this morning on a particular issue four of us went and met the honorable the chief justice of india with a specific specific request which we could not unfortunately convince him that we were right and the appropriate decision is to be taken we couldn't convince him ഈ വിഷയമാണ് അഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി രാജേന്ദ്രൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ ശ്രീ സി ആർ നീലകണ്ഠൻ ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എന്നിവരാണ് ആദ്യം ശ്രീ കൃഷ്ണദാസ് നോക്കൂ ഇവിടെ ഇപ്പോൾ ആരോപണവിധേയൻ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയാണ് അദ്ദേഹത്തിന് എതിരെയാണ് ചില കാര്യങ്ങളെങ്കിലും ഈ നാല് മുതിർന്ന ജഡ്ജിമാർക്ക് പറയാനുള്ളത് ഇതിൽ നാല് മുതിർന്ന ജഡ്ജിമാരെന്ന് പറയുന്നത് ഒരാൾ ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഒഴിഞ്ഞാൽ ആ പദവിയിലേക്ക് വരേണ്ട ഒരാളാണ് അദ്ദേഹമാണ് ഇതിൽ ഈ സംഘത്തിലുള്ള ഒരാൾ ഇവരാരും നിസ്സാരക്കാരല്ല ഇവരുടെ ഒന്നും ഇൻറ്റഗ്രിറ്റിയിൽ ഇതുവരെ ആർക്കും രാജ്യത്താർക്കും സംശയവും ഉണ്ടായിട്ടില്ല നമുക്ക് ജസ്റ്റിസ് ചെലമേശ്വറിന്റെ കാര്യം അറിയാം അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എത്ര നല്ല സേവനം അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചു എന്നത് ഇവിടെ ഒരു തർക്കവിഷയമേ അല്ല അതുകൊണ്ട് അതിലെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ദീപക് മിശ്ര ഇവിടെ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒറ്റയ്ക്കല്ല ഇതിലെ രാഷ്ട്രീയം കാണാതിരിക്കാനും കഴിയില്ല കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്ന ഒന്നിലധികം സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പരിശോധിക്കുക കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ഗൗരവമുള്ള ഒരു ഉത്തരവ് വന്നിട്ടില്ല കേന്ദ്രത്തിന് അനുകൂലമായി കോടതികൾ തീരുമാനം എടുത്തു പോകുന്നതും നമ്മൾ കാണാറുണ്ട് കേന്ദ്രത്തിന് അനുകൂലമായ ബെഞ്ചുകൾ മാറ്റം ബെഞ്ച് മാറ്റം നമ്മളുടെ മുന്നിലുണ്ട് നിരവധി കേസുകളിൽ ഏറ്റവും അടുവിൽ ഇന്ന് ജസ്റ്റിസ് ബി എച്ച് ലോയുടെ ആ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഒരു പ്രത്യേക കേസിനെ പറ്റി സംസാരിക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ അടുത്തേക്ക് ഇന്നു പോയി എന്നാണ് ജസ്റ്റിസ് തൊലമേശ്വർ ആമുഖത്തോടെ പറയുന്നത് ആ പ്രത്യേക കേസ് ഏത് എന്ന് അപ്പോൾ മറുപടി പറഞ്ഞെങ്കിലും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്നീട് അത് ചോദ്യത്തിന് മറുപടി ജസ്റ്റിസ് ലോയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മാത്രമല്ലല്ലോ മറുപടി പറയേണ്ടി വരിക കേന്ദ്ര സർക്കാരും കൂടിയല്ലേ മറുപടി പറയേണ്ടി വരുന്നതും ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഒരു പത്രസമ്മേളനം ജഡ്ജിമാർ വിളിക്കുന്നത് തന്നെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇരുപത്തിയഞ്ച് ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതിയിൽ ഒരു മുറിക്കകത്ത് സംസാരിച്ച് തീർക്കേണ്ട വിഷയം എങ്ങനെയാണ് പത്രസമ്മേളനം നടത്തിയിട്ട് ഇവർ തീർക്കാൻ പോകുന്നത് എന്ന് ഈ രാജ്യത്തെ ഒരാൾക്കും മനസ്സിലായിട്ടില്ല ഇതിൽ രാഷ്ട്രീയപരമായ ചില സംഗതികൾ ഇപ്പോൾ വിജയകുമാർ പറഞ്ഞു പക്ഷെ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ എൺപത് വർഷത്തെ കീഴ്വഴക്കം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് മാസ്റ്റർ ഓഫ് ദി റോസ്റ്റർ അതായത് ആർക്കൊക്കെ വർക്ക് അലോട്ട് ചെയ്യണം ഏത് വർക്ക് അലോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ് അവര് ഇറക്കിയിട്ടുള്ള എഴുത്ത് ഇന്ന് പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഈ താങ്കൾ പറയുന്ന ഈ ജസ്റ്റിസ് ലോഹയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ആ കത്തിൽ പറയുന്നില്ല രണ്ട് വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട ആ കത്തിൽ പറയുന്നത് ഒന്ന് വർക്ക് അലോട്ട്മെന്റിനെ സംബന്ധിച്ചിട്ടുള്ള പരാതി രണ്ട് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ സംബന്ധിച്ച് വന്നിട്ടുള്ള ഭരണഘടനാ ബെഞ്ചിന്റെ വിധികളും ആർ പി ലൂത്ര കേസിൽ വന്നിട്ടുള്ള വിധികളിൽ സംബന്ധിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇന്ന് നിയമമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഒരു മുറിക്കകത്തിരുന്ന് സംസാരിച്ച് ഒരു മുറിക്കകത്തിരുന്ന് പരിഹരിക്കാൻ കഴിയുമായിരുന്നു ഈ പ്രശ്നം പക്ഷേ അതിന് ജസ്റ്റിസ് ദീപക് മിശ്ര തയ്യാറായില്ല ഇത് ആദ്യമായിട്ടല്ല ഈ ജഡ്ജിമാർ ജസ്റ്റിസ് ദീപക് മിശ്രയെ കാണുന്നത് ഈ കത്ത് നേരത്തെ നൽകിയ കത്താണ് ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ് ഇന്ന് വീണ്ടും കണ്ടു പക്ഷേ ഞങ്ങൾ പറയുന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഇവർ വാർത്താ സമ്മേളനം നടത്താൻ ഇടയായത് ഇടയായ സാഹചര്യം എന്താണെന്ന് നന്നായി വിശദീകരിച്ചത് പ്രശ്നമാണോ ഇത് അതെ അതെ ഞാൻ പറയുന്ന അതല്ല ഞാൻ അതിലേക്കാണ് വരുന്നത് ചില കാര്യങ്ങൾ രാജ്യം അറിയണം ചില വിഷയങ്ങൾ രാജ്യം അറിയണം രാജ്യം ചർച്ച ചെയ്യണം മൂന്നാല് ജഡ്ജിമാർ കൂടി തീരുമാനിച്ചാൽ എല്ലാം ശരിയാകണമെന്നില്ല ചില വിഷയങ്ങൾ തങ്ങൾ ശരിയാണ് ഓഫ് ആണ് ചീഫ് ജസ്റ്റിസ് ഇന്ത്യ അത് 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 എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ശ്രീ കൃഷ്ണദാസ് ഒരു നിമിഷം ഞാൻ ഞാനത് പറയാം അതായത് ഒരു നിമിഷം ഒരു നിമിഷം താങ്കൾ താങ്കൾ ഒന്ന് ശ്രദ്ധിക്കണം ആ കത്തിന്റെ കോപ്പി എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇൻസ്റ്റൻസസ് Uh, where cases having far reaching consequences for the nation and the institution had been assigned by the Chief Justice of this court selectively selectively to the benches of their, perform, uh, their preferences without any rational basis for such an assignment. Chief Justice Nishthamullah രാജ്യത്തെ പ്രശ്നം രാജ്യത്തിന് ബാധിക്കുന്ന കേസുകൾ കൈമാറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കാവുന്നതല്ലോ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിലെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അതാ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അതാണ് പ്രശ്നം പരിഹരിക്കേണ്ടവർ പരി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കും അവര് ഫുൾ കോർട്ട് വിളിച്ച് ആ ജഡ്ജിമാര് തമ്മിൽ ചർച്ച ചെയ്ത് അങ്ങനെയല്ലേ പരിഹരിക്കേണ്ടത് അല്ല ശ്രീ അഡ്വക്കരി കൃഷ്ണദാസ് ഇതിൽ സുപ്രീം കോർട്ട് വിളിക്കണമെന്ന് വരുന്ന ഒരു കീഴ്വഴക്കം ഫുൾ കോർട്ട് വിളിക്കണമെന്നൊക്കെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫുൾ കോർട്ട് ഞാൻ പറഞ്ഞില്ല ജനാധിപത്യ ഒരു ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവം അവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ഗൗരവ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ഈ കത്തിലുള്ളത് അതൊക്കെ ചെയ്തിരുന്നു എങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുന്നോ വർഷം ഞങ്ങളെ മോശക്കാരെന്ന് രാജ്യം വിധിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ഒരു തർക്കവും ഈ എൺപത് വർഷത്തെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് ചെയ്ത രീതി പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് ആ നാല് ജഡ്ജിമാർ ധരിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് അപ്പാടെ തെറ്റിപ്പോയി അവർ സ്വയം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ആളുകളാ ഇതെങ്ങനെയാണ് വെച്ചാൽ എന്താണ് അവർക്ക് ചീഫ് ജസ്റ്റിസിനോട് ഒന്ന് ഒരു തവണ പറയാം രണ്ട് തവണ പറയാം മൂന്ന് തവണ പറയാം ഇത് കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് കേൾക്കാൻ സൗകര്യപ്പെടുന്നില്ലെങ്കിലോ അല്ലാതാണ് അദ്ദേഹം ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ആരോട് പറയും രാജ്യത്തോട് പറയുകയല്ലാതെ ആരോട് പറയും അതായത് ജഡ്ജിമാരെ ജഡ്ജിമാരെ

ഇത് പത്രക്കാരോട് പറയത്തോട് പറയുക ഏതെങ്കിലും നാല് പ്രവർത്തകരെ വിളിച്ചല്ല പറയുന്നത് അവർക്ക് രാജ്യത്തോട് പറയാനുണ്ട് ചീഫ് ജസ്റ്റിസ് കേട്ടില്ലെങ്കിൽ പറയും പിന്നെ പ്രധാനമന്ത്രിയോട് പറയണോ ആരോടാണ് പറയുന്നത് സുപ്രീം കോടതിയിലെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഈ രാജ്യങ്ങൾ എന്താ വോട്ട് ചെയ്തിട്ടാണോ പ്രശ്നങ്ങൾ തീർക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തമുള്ള മുതിർന്ന ജഡ്ജിമാർ ഇതാ നോക്കൂ രഞ്ജൻ ഗൊഗോയ് അടുത്ത ചീഫ് ജസ്റ്റിസ് ആവേണ്ടതാണ് അദ്ദേഹത്തിന് ഇനി ആ പദവി കിട്ടുമോ ഇല്ലയോന്ന് ആശങ്കയൊന്നുമില്ല അദ്ദേഹം മാധ്യമങ്ങളോട് രാജ്യത്തോടാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെട്ടു വന്നെങ്കിൽ അത് ചീഫ് ജസ്റ്റിസ് പരിഗണിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും അതാണ് ഇതിന് ഇത് ഇത് എൺപത് വർഷമായിട്ട് ആദ്യമായിട്ട് നടന്ന അഭിപ്രായ വ്യത്യാസമൊന്നും അല്ലല്ലോ ഇതിന് മുമ്പും പല അഭിപ്രായ വ്യത്യാസങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ എങ്ങനെയാ തീർത്തത് അതൊക്കെ നടന്നിട്ടാണോ തീർത്തിയത് ആ ഇത് അഭിപ്രായ വ്യത്യാസം എന്നത് എന്നതിനെ എന്ത് കാര്യത്തെ ആശ്രയിച്ചിരിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ കൃഷ്ണദാസ് താങ്കൾക്കത് അത് അല്ല താങ്കൾ അറിവില്ലാത്തതുപോലെ അഭിനയിക്കുന്നു ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ശ്രീ ആർ നീലകണ്ഠൻ ഇവിടെ ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത് ശരിയോ തെറ്റോ എന്നതിന്റെ ചർച്ചയൊന്നും നമുക്ക് നടത്തേണ്ട ആവശ്യമില്ല ജഡ്ജിമാർ ഉന്നയിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങൾ ചീഫ് ജസ്റ്റിസ് അത് കേൾക്കാൻ തയ്യാറല്ല എന്ന വളരെ പ്രധാനപ്പെട്ട പരാതി ഈ കത്ത് തുടങ്ങുന്നത് തന്നെ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനത്തെ ബാധിക്കുന്ന ഉത്തരവുകൾ ഈ കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നത് താങ്കളോട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ ചീഫ് ജസ്റ്റിസ് എന്ന ആമുഖത്തോടെയാണ് ഈ കോടതി രാജ്യത്തെ ബാധിക്കുന്ന ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു എന്ന് നാല് ജഡ്ജിമാർ വന്നിരുന്നു പറയുകയാണ് അല്ല ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന അത് ബേസിക് സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം എക്സിക്യൂട്ടീവും ജുഡീഷ്യ ലെജിസ്ലേച്ചറും വഴിപുഴയ്ക്കുന്നു എന്ന് കണ്ടാൽ അതിനെ തിരുത്താനുള്ള കൂടിയാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ജുഡീഷ്യറി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ പലപ്പോഴും ലെജിസ്ലേച്ചർ പരാജയപ്പെടുന്നിടത്ത് ജുഡീഷ്യറി വിജയിച്ച ചരിത്രമുണ്ട് ജുഡീഷ്യറി വഴികാട്ടിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് അത് സ്ത്രീകളുടെ വിഷയത്തിലും പാരിസ്ഥിതികമായ വിഷയങ്ങളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട് റ റൈറ്റ് ടു ലൈഫ് എന്ന ഡിഫൈൻ ചെയ്യുന്നതിലൊക്കെ ജുഡീഷ്യറിയുടെ പങ്ക് വളരെ വലുതാണ് അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇവിടെ നാല് ജഡ്ജിമാർ രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനമുള്ള നാല് ജഡ്ജിമാർ അവർക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ ഇൻഡിപ്പെൻഡൻസ് ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ ശരിയാണ് പക്ഷേ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്ന് പറയുമ്പോഴും ചില കീഴ്വഴക്കങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഏറ്റവും സീരിയറായി ഏൽപ്പിക്കുക എന്നുള്ളത് സാധാരണ ഒരു കിഴ്വഴക്കമാണ് ആ കിഴ്വഴക്കങ്ങൾ മുഴുവൻ ലംഘിക്കുന്നു ഒരു കേസിൽ നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും വലിയ ഡിനയിൽ വരുന്ന നിഷേധം വരുന്ന എപ്പോഴാ സ്വയം പ്രതിയാകുന്ന ഒരു കേസിൽ സ്വയം ജഡ്ജിയാവുക അതൊരു ദീപക് മിശ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആരോപണം കേട്ടൊരു കേസാധികം ഏറ്റവും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കേസ് അപ്പോ നാച്ചുറൽ ജസ്റ്റിസിന്റെ നിഷേധം ഉണ്ടാവുക ജസ്റ്റിസ് ലോയ പോയുടെ മരണം പോലെയുള്ള ഒരു വിഷയം അത് രാജ്യവ്യാപകമായ സ്വാധീനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിൽ പത്താമത്തെ സീനിയോറിറ്റി ഉള്ള ജഡ്ജിനെയാണ് നിയമിച്ചത് സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുന്ന അധികാരം എങ്ങനെയെങ്കിലും ഉപയോഗിക്കാം അധികാരവും ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ എന്ത് അധികാരം ഉണ്ടെങ്കിലും അധികാരം ഉപയോഗിക്കുന്നതിന് നിയമപരമായ ഒരു ഒരു രീതിയുണ്ട് റേഷനലുണ്ട് കീഴ്വഴക്കം അപ്പം അദ്ദേഹം കീഴ്വഴക്കത്തിൻ്റെ കാര്യം പറഞ്ഞു എന്താണ് ഇവിടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കീഴ്വഴക്കം ആ കീഴ്വഴക്കം പരി ആ പൂർണ്ണമായും ലംഘിച്ചു ലംഘിച്ചു എന്ന് നാല് ജഡ്ജിമാർക്ക് ബോധ്യം വന്നപ്പോഴാണ് അവർ മറ്റൊരു കീഴ്വഴക്കം അവർ ലംഘിച്ചത് ഈ കീഴ്വഴക്കം ലംഘിക്കുക അവർക്ക് വേറെ എന്താ വഴി ഇനി ഇക്കാര്യം പ്രധാനമന്ത്രിയോട് പറയാൻ തീരുമാനിക്കാൻ തീരുമാനിക്കാം പ്രധാനമന്ത്രിയോട് ഇത് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക കാരണം ആരാണിത് നിയന്ത്രിക്കുന്നത് എന്ന് ഏതാണ്ട് ഒരു പരോക്ഷമായി ഇത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എവിടുന്നാണ് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ വരുന്നത് എവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഉന്നത നീതിപീഠം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞ എനിക്ക് ലെറ്റർ വായിച്ചു മനസ്സിലായത് അതിലും വലിയ അപകടം ഇന്ത്യൻ ഭരണഘടനയ്ക്കും രാജ്യത്തിനും സംഭവിക്കാനില്ല അതുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയ കീഴ്വഴക്കമൊക്കെ ചെറുതാണ് ഈ കീഴ്വഴക്കം ഇന്ത്യയുടെ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വലിയൊരു അപകടം ഇന്ത്യക്ക് വരാനില്ല പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ അവരെ സിന്താബാദി വിളിച്ചാൽ പോലും ഇത്രയും കുഴപ്പമില്ല ഈ ജസ്റ്റിസ് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റപ്പോൾ അന്ന് പരക്കെ കേട്ട ഒരു കാര്യമാണ് ഇനി മോഡി സേഫ് ആണ് അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധാർ മുതലുള്ള എത്ര കേസുകൾ എടുക്കൂ ഏതെങ്കിലും ഒരു കേസിൽ സുപ്രീം യൂണിയൻ ഗവൺമെന്റിനെതിരായ ഏതെങ്കിലും ഒരു കേസ് വന്നാൽ ഉടനെ തന്നെ അതൊരു പ്രത്യേക ബെഞ്ചിലേക്ക് പോകും അതിന് അപ്പം ഇദ്ദേഹത്തിന്റെ മാസ്റ്റർ ഓഫ് ദി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മാത്രമാണോ ഗവൺമെന്റിനെതിരായ കേസ് കേൾക്കേണ്ടത് ചില ആളുകൾ ഗവൺമെന്റിനെതിരായ കേസ് വന്നാൽ ചില ജഡ്ജിമാർ മാത്രം കേൾക്കും മറ്റു ജഡ്ജിമാരിലേക്ക് വരില്ല ഈ സെലക്ഷൻ അതിൻ്റെ ഒരു പാറ്റേൺ ഒന്നും ഒരു പാറ്റേൺ വളരെ കൃത്യമായും ഈ ചീഫ് ജസ്റ്റിസ് വന്നതിന് ശേഷം ഉണ്ട് എന്ന് തന്നെയാണ് ഇവരുടെ പരാതി ആ പരാതി വളരെ ഗൗരവമുള്ളതാണ് അത് കേവലം ഒരു നടപടിക്രമത്തിന്റെയോ കീഴ്വഴക്കത്തിൻ്റെയോ പ്രശ്നമല്ല അടിസ്ഥാനമായി ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന കേശവാനന്ദ ഭാരതി കേസിലെ വിധി ഇതിൽ ഏറ്റവും പ്രസക്തമാവുന്ന ഒരു ഘട്ടമാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് അത് മുംബൈ ഹൈക്കോടതിയിൽ ബോംബെ ഹൈക്കോടതിയിൽ ആ കേസ് നിലനിൽക്കെ സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി വരുന്നു ആ ഹർജി എൻ്റർടൈൻ ചെയ്യരുത് എന്ന് ദുഷ്യന്തയെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷിക്കുന്നു പക്ഷേ ആ ഹർജി ആ അപേക്ഷ നിരാകരിക്കുന്നു ഹർജിയിൽ വാദം കേൾക്കുന്നു കോടതി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു നമുക്കറിയാം അങ്ങനെ പല കേസുകളും കുറുക്കുവഴിയിലൂടെ തള്ളിക്കളയുന്ന അതിൻ്റെ അതിൻ്റെ മെറിട്ട് ഇല്ലാതാക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇത് ജുഡീഷ്യറിയെ ഒരു തരത്തിൽ ഹൈജാക്ക് ചെയ്യാനുള്ള ചില കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ അത് ഇതിനു മുമ്പുമുണ്ട് ഇവിടെയും അത് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് അത്തരം കേസുകളിൽ എങ്ങനെയാണ് ഈ പതിമൂന്നാമത്തെ സീനിയോറിറ്റിയുള്ള ജഡ്ജിന് ഈ കേസുകൾ വരുന്ന അരുൺ മിശ്ര എന്ന താരതമ്യേന ജൂനിയറായ ഒരു ജഡ്ജിന്റെ കയ്യിലേക്ക് ആ ഹർജി വരിക ആ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് മോഹൻ ജസ്റ്റിസ് മോഹൻ എം ഗൗഡർ നമ്മുടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകില്ല അദ്ദേഹമാണ് ജസ്റ്റിസ് അരുൺ മിശ്രയോടൊപ്പം ഈ കേസ് കേൾക്കുന്ന ബെഞ്ചിലുള്ളത് അങ്ങനെ താരതമ്യ ജൂനിയറായ ജഡ്ജിയുടെ അടുത്തേക്ക് ഈ കേസ് വരുന്നു എന്നത് തന്നെ ആയിരിക്കില്ലേ ഈ പെട്ടെന്നുണ്ടായ പ്രകോപനം മറ്റു പലതുമുണ്ട് അവിടെ ഈ കൊളീജിയത്തിന്റെ പ്രശ്നങ്ങളുണ്ട് മറ്റു പല കേസുകളും ഈ ജൂനിയറായ ജഡ്ജിമാരുടെ ബെഞ്ചിലേക്ക് സീനിയോറിറ്റി മറികടന്ന് കൊടുത്തതൊക്കെ പ്രശ്നങ്ങൾ ആയി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ പ്രോ പ്രകോപനം പെട്ടെന്നുണ്ടായ പ്രകോപനം ജസ്റ്റിസ് ലോയയുടെ കേസ് തന്നെയാണ് എന്ന് നമുക്ക് ഒരു സംശയവുമില്ലാതെ ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെടുന്നില്ലേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ രാജ്യത്ത് എല്ലാ ചാനലുകളിലും ഡിസ്കഷൻസ് ഞാൻ കണ്ടു ജസ്റ്റിസ് ദീപക് മിശ്രയെ ഡിഫൻഡ് ചെയ്യുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു ജസ്റ്റിസ് ചെല്ലമേശ്വരനെ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചോളുക അവർ പറഞ്ഞ ആദ്യത്തെ വാക്ക് ഡെമോക്രസിക്ക് ഒരു ട്രബിൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനാധിപത്യത്തിന് ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നു സുപ്രീം കോടതി പ്രോപ്പറായിട്ടല്ല അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒത്തിരി പറയുന്നില്ല ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ജനാധിപത്യത്തോട് ഒരു തെറ്റ് ചെയ്തു ഈ രാജ്യത്തോട് തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു എന്നതുകൊണ്ട് ജനങ്ങളെ അറിയിക്കാൻ നിർബന്ധിതരാകുന്നു എന്ന് അവർ പറയുന്ന സിറ്റുവേഷൻ അങ്ങനെ എങ്ങനെയാന്ന് കാണുക പല തവണ പരാതികളുമായി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് ചെല്ലുന്നു ആ പരാതികൾക്കൊന്നും പരിഹാരമില്ല ഫുൾ കോർട്ട് വിളിക്കാൻ പറയുന്നു വിളിക്കുന്നില്ല ഇപ്പോൾ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞല്ലോ അവർ പത്രസമ്മേളനം നടത്തിയാൽ പരിഹാരമാകുമോ എന്ന് പത്രസമ്മേളനം നടത്തിയത് പരിഹാരത്തിന് വേണ്ടിയല്ല പത്രസമ്മേളനം നടത്തി ശരിയും തെറ്റുമൊക്കെ അവിടെ നിൽക്കട്ടെ അവരുടെ കോൺഷ്യൻസിനോട് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു പ്രചാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു പക്ഷേ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു പരിഹാരവും പുറകെ വരുന്നുണ്ട് ഇപ്പോൾ അറ്റോർണി ജനറൽ പറയുന്നു ഫുൾ കോർട്ട് വിളിക്കപ്പെടാൻ പോകുന്നു ഈ വിഷയം ഇങ്ങനെ ഒരു വിഷയം സുപ്രീം കോടതിയിൽ നടക്കുന്നു എന്ന സാധാരണ ഇന്നലെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നൊന്നും വന്നൊരു വ്യക്തി പറയുന്നു ഈ ലോയയുടെ കേസിൽ സുപ്രീം സുപ്രീംകോടതി ഞാനൊരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിച്ചു സുപ്രീം കോടതിക്ക് അമിതമായ തരം ഇന്നല്ല ഇന്നലെ എന്നോട് ചോദിക്കുന്നു അമിതമായ ഒരു വിഷയം എനിക്ക് കൊണ്ടൊന്ന് കേൾക്കുന്നുണ്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നൊരു ഇഷ്യൂ ആ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഇന്ന് ഈ വാർത്ത കണ്ടതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഇവിടെ വലിയ കുഴപ്പമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യത്തെ ഇവർ ഓട്ടോക്രസിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എക്സിക്യൂട്ടീവ് തീരുമാനിക്കും ജുഡീഷ്യറി എന്ത് പറയണമെന്ന് ആ സിറ്റുവേഷൻ വന്നാൽ നമ്മുടെ ഭരണഘടനയ്ക്കായിട്ട് ഏറ്റവും വലിയ ആകെ ഇവർ എൺപത് വർഷത്തെയും തൊണ്ണൂറ് വർഷത്തെയും കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ എഴുപത്തി അറുപത്തി ഒൻപത് വർഷമായി ഭരണഘടന വന്നതിന് ശേഷം ഇത്തരമൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട സ്ഥിതി രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഗവൺമെൻറ് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം തയ്യാറാണ് ഈ ജഡ്ജിമാരെ ചീത്ത പറയുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെന്ത് റോൾ എടുത്തു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഗവൺമെൻറ്റിൻ്റെ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത പ്രഷർ അത് ആ എക്സെപ്റ്റ് ചെയ്ത പ്രഷർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പറയപ്പെടുന്ന ലോയെക്കുറിച്ച് അന്വേഷണം നടത്താൻ പോലും പാടില്ല മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ പോലും പാടില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ ചീഫ് ജസ്റ്റിസ് ശ്രമിക്കുന്നു എന്ന് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ ഞാൻ ജസ്റ്റിസ് ചിലമേശ്വരനെക്കുറിച്ച് പറയാം ജസ്റ്റിസ് ചിലമേശ്വർ കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹത്തെ പോലെ ജസ്റ്റിസ് ഓറിയൻറ്റഡ് ആയിട്ട് ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നീതി ലഭിക്കുന്നതിൽ ഒരു ജഡ്ജി കേരള ഹൈക്കോടതിയിൽ ഇരുപത് വർഷത്തെ കാലത്തിനിടയ്ക്ക് ഞാൻ കണ്ട ജഡ്ജിമാരിൽ ഏറ്റവും നല്ല ജഡ്ജിയായിട്ട് ഞാൻ പറയുന്നത് ജസ്റ്റിസ് കുരൻ ജോസഫ് നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് നമ്മൾ പുഴുത്തി പറഞ്ഞിട്ട് കാര്യം പക്ഷെ ചിലമേശ്വര് നമ്മുടെ നാട്ടുകാരനെ കുറേ ഓരോ രാജ്യത്തും നമ്മുടെ ജഡ്ജി വന്നിട്ടുണ്ട് അത്രയും നീതിമാനായ ആ ജഡ്ജി പുറത്തിറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹം പറയുകയാണ് ഇത് പറയേണ്ടി വരും ഞാൻ നാളെ ഇറങ്ങിപ്പോകും പക്ഷേ ഞാൻ ഈ രാജ്യത്തോട് തെറ്റു എന്ന് പറയാൻ പാടില്ല ഇതൊക്കെ സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഈ ഗവൺമെൻറ്റകത്തിരിക്കുന്ന ആളുകൾ ചിന്തിക്കണം ഞങ്ങൾ അമിതമായി ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടോ ഞങ്ങളിത് നിർത്തേണ്ട സമയമായിട്ടുണ്ടോ അതോ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം ചിന്തിപ്പിക്കണം ഇവിടുത്തെ അഭിഭാഷകരായിട്ടുള്ള ആളുകളെങ്കിൽ പറയുകയാണ് ജുഡീഷ്യറിയോട് അത്തരം ഇൻ്റർഫിയറൻസ് നടത്താൻ ഗവണ്മെന്റ് തയ്യാറാകരുത് എക്സിക്യൂട്ടീവിന് നന്നായി നിയന്ത്രിക്കാൻ കഴിയാവുന്ന ഒരു ജുഡീഷ്യറി രാജ്യത്ത് ഇപ്പോഴുണ്ടായി അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണോ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ഈ ഇടപെടലുകൾ അതിനോടുള്ള സ്വാഭാവിക പ്രതിഷേധമാണോ ഇന്ന് നാല് ജഡ്ജിമാർ മാധ്യമങ്ങളെ കണ്ടു അവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അറിയിക്കുകയും അവർ എഴുതിയ കത്തിൻ്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തത് ആ നിലയിൽ ഗവൺമെന്റിന് നിയന്ത്രിക്കാവുന്ന ഭരണകൂടത്തിന് നിയന്ത്രിക്കാവുന്ന ജുഡീഷ്യറിയാണോ ഇപ്പോൾ പൂർണ്ണമായും നിലനിൽക്കുന്നത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണോ താങ്കളുടെയും അക്കാര്യത്തിലുള്ള വിലയിരുത്തൽ വിജയകുമാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായ പൊട്ടിത്തെറി നാപ്പത്തിരണ്ട് വർഷമായി ഇന്ത്യൻ ജുഡീഷ്യറി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിന്റെ ലക്ഷണമാണ് ജുഡീഷ്യറിയുടെ മൂല്യച്തി ജുഡീഷ്യറിയുടെ ജീർണത ആ രോഗത്തിന്റെ ലക്ഷണത്തിൽ ഒന്നാണ് ഇന്ന് ഉണ്ടായ ആ പൊട്ടിത്തെറി ഇത് ഒരു ചോദ്യം ഇവിടെ വന്നു ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് പറയണമായിരുന്നു ഞാൻ ആ നടപടിയെ സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാ ഇന്ത്യൻ ഭരണഘടനയുടെ യജമാനന്മാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് നമ്മുടെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ആ യജന്മാനന്മാരുടെ ഭക്ത്യന്മാരാണ് പക്ഷെ പലപ്പോഴും വരതെല്ലാം മറന്ന് അവരാണ് യജമാനൻ എന്ന ബോധത്തിൽ നിൽക്കുന്നു അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നീ നാല് ജഡ്ജിമാർ ജനങ്ങളെയാണ് അഡ്രസ് ചെയ്ത് നമ്പർ വൺ നമ്പർ ടു എവിടെയാണ് ഈ ജീർണത തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അന്നത്തെ നിയമവകുപ്പ് മന്ത്രി മോഹൻകുമാരമംഗലത്തിന്റെ കുപ്രസിദ്ധമായ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന പ്രഖ്യാപനം അന്നാണ് നാല് സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെച്ചത് അന്നാണ് നമ്മുടെ രാജ്യത്തെ നാപ്പത്തിയഞ്ച് ജഡ്ജിമാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്ത് അവരെ പീഡിപ്പിച്ചതും പ്രീണിപ്പിക്കാൻ ശ്രമിച്ചതും അതിനെ തുടർന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറി അവർക്കില്ലാത്ത ഒരു അധികാരം ഉപയോഗിച്ചു കൊളീജിയം ഞാൻ ചോദിക്കട്ടെ എവിടുന്നാണ് കൊളീജിയം ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാ കൊളീജിയം ഈ രാ ലോകത്ത് എവിടെയെങ്കിലും ജഡ്ജിമാർ ജഡ്ജിമാരെ നിയമിക്കുന്ന സമ്പ്രദായമുണ്ടോ അത് എങ്ങനെ കിട്ടി ഈ കൊളീജിയൻ സമ്പ്രദായത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണേഖരെ പോലെയുള്ളവർ പറഞ്ഞു ജസ്റ്റിസ് ബെറൂച്ചിയ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ ഇരുപത് ശതമാനം ന്യായാധിപന്മാർ കറപ്റ്റ് ആണ് നെപ്പോട്ടിക് ആണ് ലൈംഗിക അരാജകത്വമുള്ളവരാണെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രാജ്യത്തെ ജുഡീഷ്യറിക്കുണ്ടായ മൂല്യ ചുതിക്ക് പരിഹാരം കാണാൻ അല്ല അല്ല ഇവിടെ ഇവിടെ ആ അത് മാത്രമാണോ എന്ന് സംശയം ഇത് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് ജുഡീഷ്യറിയെ ബാധിച്ചിട്ടുണ്ട് എന്ന താങ്കളുടെ വാദം അത് നമുക്ക് അത് ചർച്ച ചെയ്യാം പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതാണോ ഇവിടെ ഇത് ഇന്ന് രാവിലെ ഈ വിഷയവുമായി നാല് ജഡ്ജിമാർ പുറത്തേക്ക് വന്ന് അവരുടെ കോടതിയുടെ പ്രവർത്തനം നിർത്തിവെച്ച് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് ഇത് പറയാനിടയ സാഹചര്യം താങ്കൾ പറഞ്ഞ ഈ കൊളീജിയത്തിന്റെ എതിരായ പരാതിയല്ലോ കൊളീജിയം എന്നത് ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ബില്ല് നിയമമായി അത് സുപ്രീം കോടതി റദ്ദാക്കി കഴിഞ്ഞപ്പോൾ അതിനുശേഷം അതിൽ വിയോജന കുറിപ്പ് ജസ്റ്റിസ് ചെലമേശ്വർ എഴുതിയതിനു ശേഷം ജസ്റ്റിസ് ചെലമേശ്വർ കൊളീജിയത്തിന്റെ ഒരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ല കൊളീജിയത്തിന്റെ ഒരു മീറ്റിംഗിലും പങ്കെടുത്തിട്ടില്ല കൊളീജിയത്തിനെതിരായ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത നിലപാട് അദ്ദേഹം പ്രഖ്യാപിത കൊളീജിയം വിരുദ്ധൻ തന്നെയാണ് ഒരു പരിധിവരെ ജസ്റ്റിസ് കുര്യൻ ജോസഫും അങ്ങനെ തന്നെയാണ് അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജസ്റ്റിസ് ലോയയുടെ കേസിന്റെ കാര്യത്തിൽ വിജയകുമാർ നമ്മുടെ ജുഡീഷ്യറിക്ക് നമ്മുടെ ജുഡീഷ്യറിക്ക് സുതാര്യത വന്നാൽ ജുഡീഷ്യറിക്ക് കണക്ക് പറയൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല ഇവിടെ മാസ്റ്റർ ഓഫ് റോസ്റ്ററിന്റെ മാസ്റ്ററിന്റെ കാര്യം പറഞ്ഞല്ലോ എന്താ നടപടി ഏകപക്ഷീയമായിട്ടാണ് നീക്കേണ്ടത് അതേപോലെ വിജയകുമാർ ഒരു സെന്റൻസിനോട് വായിച്ചല്ലോ നമ്മുടെ ഓരോ ജഡ്ജിമാരുടെയും മുമ്പിലേക്ക് ഒന്ന് പോകുന്ന കേസ് നമ്മുടെ ഹൈക്കോടതികളില് നമ്മുടെ സുപ്രീം കോടതികളില് ഇഷ്ടപ്പെട്ട ജഡ്ജിമാരെ തേടിപ്പോകുന്ന കക്ഷികളിലെ വക്കീലന്മാരിലെ അത് ജുഡീഷ്യറിയുടെ അപജയമല്ലേ നമ്മുടെ രാജ്യത്തെ ജഡ്ജിമാരെ നോക്കിയാൽ അമ്മാവൻ സിൻഡ്രം മക്കൾ സിൻഡ്രം ചേംബർ സിൻഡ്രം ഇതെല്ലാം ഇല്ലേ ഇതെല്ലാം കെട്ടിക്കിടന്നതിന്റെ പൊട്ടിത്തെറിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് മറിച്ച് കണക്ക് പറയാൻ ബാധ്യത അതോടൊപ്പം തന്നെ ഇതിന് സുതാര്യത ഉണ്ടെങ്കിൽ സംഭവിക്കുമോ ദീപക് മിസ്സക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ നേരത്തെ ഉണ്ടായിരുന്ന അൽതമാസ് കബീറിന് ആ ആക്ഷേപം കേൾക്കേണ്ടി വരുമായിരുന്നോ അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സുപ്രീം കോടതി ജഡ്ജിമാർ വിജയകുമാർ അറിയാമോ ശാന്തി ഭൂഷൺ എന്ന് പറയുന്ന നിയമവകുപ്പ് മന്ത്രി മുപ്പത്തിയഞ്ച് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരും നിലവിൽ അന്നുണ്ടായിരുന്ന ജഡ്ജിമാരും കറപ്ഷൻ നെപ്പോട്ടിസം സെക്ഷൽ വൾഗാരിറ്റി ഉള്ളവരാണെന്ന് ഒരു ഒരാഫിഡവിറ്റ് എഴുതി കൊടുത്തു എന്താ പരിശോധിക്കാൻ ഇവിടെ പലരും പറഞ്ഞല്ലോ ഫുൾ കോട്ട് സ് ആ റഫറൻസ് അറ്റോർണി ജനറൽ പറഞ്ഞു ഇപ്പൊ വിളിക്കുന്നു വിജയകുമാരെ ഈ രോഗത്തിന് പാരാസെറ്റിമോൾ അല്ല വേണ്ടത് ബ്രെയിൻ ട്യൂമർ വന്നാൽ തലവേദനയ്ക്ക് പാരാസിറ്റിമോൾ അല്ല കൊടുക്കേണ്ടത് കീമോതെറാപ്പി കൊടുക്കണം റേഡിയേഷൻ കൊടുക്കണം അതിനാവശ്യമായ തരത്തില് നമ്മുടെ ഭരണഘടനാപരമായ ജഡ്ജിമാരുടെ നിയമനത്തിലുള്ള സമ്പ്രദായം അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ ജുഡീഷ്യറിയെ കീഴ്പ്പെടുത്താൻ പോവുകയാണ് ആരെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ തന്നെ ജുഡീഷ്യറിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു ജുഡീഷ്യറിയെ വിധേയമാക്കാൻ ശ്രമിക്കുന്നു രാമജന്മഭൂമി ക്ഷേത്ര കേസിലടക്കമെന്ന വിധിനായ പരാമർശങ്ങൾ തീർക്കേണ്ടുന്ന പ്രശ്നങ്ങൾ മീഡിയേഷനിലൂടെ തീർക്കണം എന്ന അനുരഞ്ജനവും സുപ്രീംകോടതി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു തനിയാവർത്തനമാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തെ പോലെ കമ്മിറ്റഡ് ജുഡീഷ്യറി പ്രതിബദ്ധതയുള്ള ജസ്റ്റിസ് ബന്ധപ്പെട്ട തന്നെ അവിടെ സമരം നടത്തിയതാണ് ഇന്ത്യയിലെ നിരവധി സുപ്രീം കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്തവർ തന്നെ ആവശ്യപ്പെട്ടതാണ് നിരവധി അഭിഭാഷകർ ആവശ്യപ്പെട്ടതാണ് ആ പ്രശ്നം പരിഹരിക്കണ്ടേ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിലോ ഈ തങ്ങളോടൊപ്പമുള്ള ജഡ്ജിമാരെ വിശ്വാസത്തിനെടുക്കണം ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നു ജഡ്ജിമാർക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു അതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഇടപെടൽ നടത്തണം അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗത്തിന് ചികിത്സ വരണം ഭരണഘടനാപരമായി സുതാര്യമായിട്ടുള്ള കണക്ക് പറയുന്ന ജഡ്ജിമാരെ നിയമിക്കാനുള്ള ജഡ്ജിമാരെ നടപടിയെടുക്കാൻ സംവിധാനം ഉണ്ടാകണം എന്തേ ജസ്റ്റിസ് കണ്ണനോട് ഇവർ ചെയ്തത് ജസ്റ്റിസ് കണ്ണ

ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും നടപടികൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനും ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം ശ്രീ അഡ്വക്കേറ്റ് റി എന്നത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ആവശ്യമാണോ കേന്ദ്ര സർക്കാരിന് കോടതിയിൽ നിന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല ആ നിലയിൽ ഭരണകൂടത്തിന് പിന്തുണയ്ക്കുന്ന ഒരു ജുഡീഷ്യറി വേണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നുണ്ടാകാം അതിന്റെ സൂചനകൾ അതിന്റെ ലക്ഷണങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കണ്ടു തുടങ്ങുന്നുമുണ്ട് അയോധ്യ കേസൊക്കെ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ സൂചിപ്പിച്ചു അത് രാഷ്ട്രീയ വിമർശനമായി താങ്കൾ എടുത്തുകൊള്ളു പക്ഷേ ഇന്ന് കേന്ദ്രമന്ത്രി പറയുന്നുണ്ടായിരുന്നു കേന്ദ്രത്തിന് ഇതിലൊന്നും ചെയ്യാനില്ല ഇത് പ്രശ്നം ജുഡീഷ്യറിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് അവർ പരിഹരിക്കും ഇതൊരു ആഭ്യന്തര ജുഡീഷ്യറിയുടെ ആഭ്യന്തര പ്രശ്നമാണോ ശ്രീ കൃഷ്ണദാസ് ജനാധിപത്യം അപകടത്തിലേക്കാണെന്ന മുന്നറിയിപ്പ് ജഡ്ജിമാർ പറയുന്നത് ജുഡീഷ്യറിയുടെ മാത്രം ആഭ്യന്തര പ്രശ്നമല്ലല്ലോ അല്ല ഇതിൽ ജനാധിപത്യ തന്റെ മൊത്തത്തിൽ അപകടത്തിലാണ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കാട് കയറി ഈ പറയുന്ന മാതിരി വെടിവെക്കുന്ന ഒരു ഏർപ്പാടാണ് കേന്ദ്ര സർക്കാർ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വസ്തുതാപരമായ ഒരു സംഘത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കേസ് പോലും കേന്ദ്ര സർക്കാർ ഇടപെട്ടു എന്ന് ഇന്ന് ഈ നാല് ജഡ്ജിമാര് ഇറക്കിയ പത്രക്കുറിപ്പിലോ അല്ലെങ്കിൽ അവര് ചീഫ് ജസ്റ്റിസിന് എഴുതിയ കേസിലോ പറഞ്ഞിട്ടില്ല ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട രാജേന്ദ്രനാണെങ്കിലും മറ്റു സുഹൃത്തുക്കളാണെങ്കിലും അവർക്ക് രാഷ്ട്രീയപരമായിട്ട് പല അജണ്ടകൾ ഉണ്ടാവും നീലകണ്ഠൻ സാറിന് ജഡ്ജിമാര് സിന്താബാദ് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിനൊക്കെ എളുപ്പത്തിൽ പറഞ്ഞിട്ട് പോകാൻ സാധിക്കും പക്ഷെ ഇന്ന് നടന്നത് വളരെ ഗൗരവപൂർവ്വമായ സംഭവമാണ് യാതൊരു തർക്കവുമില്ല അതില് ഇന്ത്യയുടെ ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമാണ് രാജേന്ദ്രൻ പറഞ്ഞ കുറേ വസ്തുതാപരമായ സംഗതികൾ ഇതിലുണ്ട് ജുഡീഷ്യറിയിലും ഒരുപാട് ജീർണത വന്നിട്ടുണ്ട് കുറെ മാറ്റങ്ങൾ വരുത്തേണ്ട സമയത്ത് വരുത്താത്തത് കൊണ്ടുള്ള സംഗതികൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ ഇപ്പോഴും വലിയൊരു സീക്രസി നിലവിലുണ്ട് ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം ഇതിന്റെ പേരിൽ ഒരു നിയമം കൊണ്ടുവന്നു പക്ഷെ സുപ്രീം കോടതി അത് റദ്ദാക്കി റദ്ദാക്കുമ്പോഴും ജസ്റ്റിസ് ചലമേശ്വർ സർക്കാരിന്റെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിലാണ് ജഡ്ജ്മെന്റ് എഴുതിയത് അപ്പോ ഇപ്പൊ ജസ്റ്റിസ് ചലമേശ്വർ സർക്കാരിനെതിരെയാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമേ ഇല്ല എന്താ കാരണം വെച്ചാല് അദ്ദേഹം എഴുതിയ എഴുത്തിൽ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ചീഫ് ജസ്റ്റിസ് വർക്ക് അലോട്ട് ചെയ്യുന്നതിൽ ചില പാകപ്പിഴകൾ വരുത്തിയിട്ടുണ്ട് അതാണ് അദ്ദേഹം പറയുന്ന ഒരു ആക്ഷേപം മറ്റൊരാക്ഷേപം ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രൊസീജിയർ ഫോർമ് ചെയ്യുന്നത് ഇനി ഒരിക്കലും വൈകിക്കൂട എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശ്രീ ശ്രീ കൃഷ്ണദാസ് ഇതിൽ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോകരുത് ഈ പരാതി സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ വിസ്മരിച്ചുകൂടാ വി ആർ നോട്ട് മെൻഷനിങ് ഡീറ്റെയിൽസ് only to to avoid embarrassing the the institution, institution but not that such a departure have already damaged the image of this institution to some extent. ൾ കേന്ദ്ര സർക്കാരിനെയോ ബി ജെ പിഴിയുക ഞാൻ എന്റെ കയ്യിൽ ജസ്റ്റിസ് അല്ല ആണെന്ന് ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയും അല്ല എന്റെ കയ്യിൽ ജസ്റ്റിസ് ബി എച്ച് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങളുണ്ട് അത് എന്തുകൊണ്ട് പതിമൂന്നാമത്തെ ജഡ്ജിയുടെ കയ്യിൽ പോയി അവിടെയാണോ പോവേണ്ടത് അതെന്റെ കയ്യിലുണ്ട് അതെ അത് അവിടെയാണോ പോവേണ്ടത് അത് നിങ്ങള് ആ നിങ്ങള് നിങ്ങൾ ആ ആ ഒരു മിറ്റ് ഒരുമിറ്റ് ഒരു മിറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ ജസ്റ്റിസ് ചെലമേശ്വറിന്റെ കത്തൊന്നെടുക്കൂ എന്നിട്ട് രണ്ടാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ

രണ്ടാമത്തെ ആൾക്കെന്നല്ല കൊടുക്കണം പതിമൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എന്ത് ന്യായത്തിന്റെ പേരിലാണ് നിങ്ങൾ പറയുന്നത് എല്ലാ ജഡ്ജിമാരും സമാധാനാണ് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും അത് പതിമൂന്നാമത്തെ ആൾക്ക് ശ്രീകൃഷ്ണ ഇന്ന് ഓർഡർ പറഞ്ഞല്ലോ ആ ഇന്ന് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് മുഴുവനാക്കട്ടെ ആ പതിമൂന്നാമത്തെ ജഡ്ജി ഇന്ന് എന്താ ഉത്തരവിട്ടിരിക്കണേ അത് നിങ്ങളുടെ വാർത്തയിലെ രണ്ടാമത്തെ ഹെഡ്ലൈൻ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് തള്ളിക്കളയണ്ടേ ഇന്ന് രാവിലെ പത്തരയ്ക്ക് ഉത്തരവ് കുറഞ്ഞല്ലോ അദ്ദേഹം താങ്കൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കൾക്കറിയാം നമ്മുടെ നാട്ടിലെ കോടതികളിൽ വരുന്ന കേസുകൾ എങ്ങനെയൊക്കെ ബൈപാസ് ചെയ്യുന്നുണ്ടെന്നത് നമ്മുടെ ഒരു പത്ത് കേസ് പരിശോധിച്ചാൽ അറിയാം ഇവിടെ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കെ അത് സുപ്രീം കോടതിയിൽ പോയി അതിനെ ഈ നാട്ടിൽ കേസ് പറഞ്ഞു കൊടുക്കേണ്ട ദുർബലസ് എന്നാ പിന്നെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ലോയയുടെ മരണത്തിൽ ഞാൻ പറയട്ടെ ഈ ഈ പറയുന്ന ജസ്റ്റിസ് ലോയയുടെ നിങ്ങൾ ഈ ദുരൂഹത ദുരൂഹത എന്ന് പറയുന്നത് ഈ എപ്പോഴാണ് ഇത് പറയാൻ തുടങ്ങിയത് മാഗസീനില് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലേഖനം വരുന്നു രണ്ടായിരത്തി പതിനാലിൽ മരണത്തെ അല്ല സർ അല്ല സർ അത് വളരെ മുമ്പേ തന്നെയുണ്ട് എനിക്ക് എനിക്കറിയാം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട് എന്നെ ഉന്നയിച്ച കാര്യമാണ് അത് ബോംബെ ബാർ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ പറയുന്നുണ്ടോ കേസ് കോടതി മാറ്റുന്ന വിഷയം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ വിഷയത്തിൽ ഇത്രേ സംഭവമുള്ളൂ ഇതില് നാല് ജഡ്ജിമാര് പത്രസമ്മേളനം നടത്തി പരിഹരിക്കേണ്ട പ്രശ്നമാണോ ഇത് അത് മാത്രം ഇതിൽ നിന്ന് പരിശോധിക്കേണ്ട അല്ലാതെ പരിഹരിക്കാത്തതാണ് പ്രശ്നം അല്ലാതെ ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം ആ പരിഹരിച്ച മൈക്ക് 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 കെട്ടി മൈക്ക് കെട്ടി ഡൽഹി മൈതാനത്ത് പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അല്ല അഞ്ചു തവണ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ പോയിട്ട് നടക്കാത്ത ഒരു കാര്യവുമായി വേറെ എന്തായിരുന്നു കാര്യമായിരുന്നു പ്രശ്നം പരിഹരിക്കേണ്ടവർ തന്നെ പരാതി പറയുന്നു അല്ല പരിഹരിക്കാൻ പ്രശ്നം പരിഹരിക്കേണ്ട ആളുകൾ തന്നെ പ്രശ്നം പ്രശ്നം പരിഹരിക്കേണ്ട ഇവരല്ല ഈ നാല് പേര് കൂടി ചീഫ് ജസ്റ്റിസ് കൂടി എടുത്ത് തീരുമാനമെടുക്കണം അല്ല എത്ര ചെന്നു സാർ എത്ര പ്രാവശ്യം ചെന്നു വക്കീലേ അവര് ഞാനല്ലല്ലോ പറയേണ്ടത് അല്ല അവര് പറഞ്ഞല്ലോ നമ്മൾ അവര് പറഞ്ഞത് അവര് പറഞ്ഞു കത്ത് കോടതിയിലെ സമുന്നതരായ ജഡ്ജിമാരൊക്കെ ഇരുന്ന് തീരുമാനിക്കണം അല്ല അവര് കൊടുത്ത കത്ത് ഉണ്ടല്ലോ അവര് സ്ഥലത്തല്ല അവര് പറഞ്ഞത് അല്ല ഈ കത്ത് അവര് കൊടുത്ത ഈ കത്ത് അവരിപ്പോ പബ്ലിഷ് ചെയ്തതല്ല പറയണം ഇനി രാവിലെ കൂടി പോയി അങ്ങനെ എങ്ങനെയാണ് പറയുന്നത് ഈ വിഷയം ആദ്യമായ അല്ല ഇന്ന് ജഡ്ജിമാർക്ക് സംസാരിക്കേണ്ടി വരുന്നത് ചീഫ് ജസ്റ്റിസിന്റെ മുൻപിൽ അവര് പോയിരുന്നു ഈ കത്ത് കൊടുത്തിരുന്നു ചീഫ് ജസ്റ്റിസിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇന്ന് വീണ്ടും പോയി ഞങ്ങൾ ഒരു പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും സമീപിച്ചു ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല ഇനി മറ്റു സാധ്യതകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങളോട് അതായത് രാജ്യത്തോട് സംസാരിക്കേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത് ഇത് ആദ്യമായി ഇന്ന് രാവിലെ പേർക്കും കൂടി ഇവരൊരു ഒരു ഒരു യോഗം ചേർന്ന് ഇന്ന് പത്രക്കാരെ കണ്ടൊരു വാർത്താ സമ്മേളനം നടത്താമെന്ന് തീരുമാനിച്ചോ ഒന്നുമല്ല അങ്ങനെയൊന്നും ധരിക്കരുതേ ശ്രീകൃഷ്ണദാസ് ഇത് പരിഹാരം കാണേണ്ടത് നിങ്ങളോ ഞാനോ അല്ല ഇത് അവര് തന്നെയാണ് സുപ്രീം കോടതി എങ്ങനെയാണ് പരിഹാരം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പോയി സഹായിച്ചോളൂ എങ്ങനെയാണ് പരിഹാരം ഇത് അങ്ങനെ എതിരെ ചില ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചുണ്ടിക്കുമ്പോൾ അതിൽ അത് പരിഹരിക്കാതിരിക്കുക അത് ചർച്ച ചെയ്യാതിരിക്കുക ഉൾക്കോട്ട് ചേരാതിരിക്കുക മറ്റു സഹപ്രവർത്തകരുമായി സംസാരിക്കാതിരിക്കുക അങ്ങനെ ഒരു വീണ്ടെടുത്ത് വീണ്ടും വീണ്ടും പോയി പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം

അല്ല വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു എന്നുള്ളതാണ് പ്രശ്നം അതിന് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയൂ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം യജ്ഞമായിരുന്നു അല്ലല്ല ബഹുമാനപ്പെട്ട നീലകണ്ഠൻ സാറിനോട് എനിക്ക് താങ്കളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടല്ലോ പരിഹാരം ഉണ്ടാക്കുന്നത് അല്ല നാല് പേരെ വിഷയങ്ങളും സംസാരിച്ചിട്ടല്ലേ പരിഹാരം ഉണ്ടാക്കുന്നത് സംസാരം നടന്നില്ലെങ്കിലോ

അത് അതെ അത് അത് എങ്ങനെ അനുമാനിക്കുന്നത് അത് എന്താണെന്ന് എന്താ ആരാണ് ഡീറ്റെയിൽസ് ഉണ്ടോ ശ്രീകൃഷ്ണ കേന്ദ്ര സർക്കാരിന്റെ എതിരെയാണോ എന്ന് നിങ്ങൾ എന്തിനാ അനുമാനിക്കുന്നു ഡീറ്റെയിൽസ് ഉണ്ടല്ലോ എന്റെ കയ്യിലില്ല നിങ്ങളുടെ താങ്കളുടെ എതിരെയാണ് ഈ നാല് ജഡ്ജിമാരുടെ കയ്യിൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ സീനിയർ മോസ്റ്റ് ജഡ്ജിമാരെ ബൈപ്പാസ് ചെയ്ത് നമ്പർ ജഡ്ജിക്ക് കൊടുത്ത കേസിന്റെ ഡീറ്റെയിൽസ് മാത്രം നോക്കിയാൽ മതി വേറെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട കോളേജ് കോളേജ് എല്ലാ ജഡ്ജിമാരും സമന്മാരാണ് ചീഫ് ജസ്റ്റിസ് ഈക്വൽസ് അയാള് ഒപ്പമുള്ള ആളുകളിൽ നിന്ന് ഉന്നതനാണ് എന്ന് മാത്രമേ ഉള്ളൂ മാസ്റ്റർ ഓഫ് ഉള്ളൂസ്റ്റർ എന്ന് കൂടി പറയുന്നത് ജസ്റ്റിസ് ആണ് അദ്ദേഹമാണ് വർക്ക് അലോട്ട് ചെയ്യുന്നത് അവിടെ ഒന്നാണ് പ്രശ്നം കൊടുക്കണോ ഇരുപത്തി അഞ്ചാം നമ്പറുകാരന് കൊടുക്കണോ എന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും അങ്ങനെ പോരായ്മയാണ് തീരുമാനിക്കുന്നതിലെ പോരായ്മയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതെങ്ങനെയാ സാങ്കേതിക പ്രശ്നം ടെക്നിക്കാലിറ്റീസ് ആവുന്നത് അത് തീരുവോ എന്നുള്ളതല്ല അത് ജനങ്ങളോട് പറയണമല്ലോ ഈ ഈ ഈ അനീതി കണ്ടുകൊണ്ട് നാല് മുതിർന്ന ജഡ്ജിമാർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അവർ ജനങ്ങളോട് പറയുന്നു ഇതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി നാളെ മുതൽ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി നാളെ മുതൽ ഒരുപാട് സമയമൊന്നും ചെലവാക്കണ്ട ജനങ്ങളോട് ചോദിച്ചിട്ട് വിധി എഴുതിയാൽ മതി ജനങ്ങളോട് ചോദിച്ച് അല്ല അവർ പറഞ്ഞു എല്ലാം ജനങ്ങളോട് ചോദിച്ചിട്ട് വിധിയെഴുതാൻ അങ്ങനെ അങ്ങനെ അത് ഇവിടെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്ന പ്രശ്നം എല്ലാം നടത്തിയ ഔച്യത്തെ മാത്രമേ ഞാൻ ചോദിച്ചു അല്ലല്ല അതാ ഞാൻ പറഞ്ഞ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നു പറഞ്ഞു ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല ഒരു മിനിറ്റ് വേറെ ഒരു ജഡ്ജി പരാതി പറഞ്ഞിട്ടില്ല ഇരുപത്തി വേറെ ഇരുപത് ജഡ്ജിമാരുണ്ടല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല ഇവര് നാലു പേരാണ് ഏറ്റവും സീനിയർ മോസ്റ്റ് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുറത്തുള്ള ഒരു വിഷയമാണ് സാർ അത് ജുഡീഷ്യറിക്ക് അകത്തുള്ള വിഷയമല്ല ആ ജുഡീഷ്യറിക്ക് അകത്തുള്ള വിഷയമാണ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചോദ്യം വരുന്നില്ല പുറത്ത് നിന്നുണ്ട് എന്ന് തന്നെ പറയുന്നു അതാണല്ലോ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഈ പ്രശ്നം പുറത്തുള്ള ഒരാൾക്കും പരിഹരിക്കാൻ സാധിക്കാവുന്നതല്ല അല്ല പുറത്തുള്ളൊരു പുറത്തുള്ള ഒരാൾക്കും പരിഹരിക്കാൻ സാധിക്കാവുന്നതല്ല പക്ഷേ ഇത് ഇരുപത്തിയഞ്ച് ജഡ്ജിമാരും ഫുൾ കോർട്ട് റെഫറൻസ് അവർ കൂടിയിരുന്ന് ഇതിന് പ്രൊസീജിയർ ഉണ്ടാക്കണം നിർഭാഗ്യവശാൽ ഈ എൺപത് കൊല്ലവുമായിട്ട് ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു റിട്ടേൺ കോഡില്ല റിട്ടേൺ ഇല്ല ഈ റോസ്റ്ററിനെ സംബന്ധിച്ച് ഒരു റിട്ടേൺ ഇല്ല ഒരു സംഗതിയും എഴുതിയിട്ടില്ല മാത്രമേ മാത്രമേക്കാമെന്നൂറ് മാറ്റം ജഡ്ജിമാര് വന്ന് കാണുന്നുണ്ട് ഇന്ന് ജസ്റ്റിസ് ബോഗ്ഡെ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് നാഗേശ്വർ റാവു ഇന്ന് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇത് ഒറ്റയ്ക്ക് ഇവർ നാല് ജഡ്ജിമാർ മാത്രമൊന്നുമല്ല ചരിതരമുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷെ പിന്തുണ ഉണ്ടാവും അല്ലാതെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ വന്നിറങ്ങി വര പറയുന്നതുമല്ല രാജ്യത്തിലെ ഏറ്റവും പരമോന്നതരായ നാല് ജഡ്ജിമാര്

ഏതെങ്കിലും ഇൻട്രസ്റ്റ് എന്റെ ഇൻട്രസ്റ്റ് ആണോ എന്റെ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണോ എന്ന് പരിശോധിച്ച് ഇനിയും വരില്ല എന്ന് ഉറപ്പുവരുത്തണം അത് ഇന്ത്യൻ ഡെമോക്രസിയുടെ റിക്വയർമെന്റാ അതാ അവർ പറഞ്ഞത് അത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിവൃത്തി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ മെഡിക്കൽ കോഴ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു അതെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിൽ ചില ആരോപണങ്ങൾ നേരിടുമ്പോൾ അതൊരു ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്ന് ജസ്റ്റിസ് തലമേശ്വർ ഉത്തരവിടുന്നു ആ ഉത്തരവ് റദ്ദാക്കുന്നു എന്നിട്ട് ആ കേസ് അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ഒരു ബെഞ്ചിലേക്ക് പോകുന്നു ആ ബെഞ്ച് ആ കേസ് തന്നെ ഇല്ലാതാക്കുന്നു ഇനി ഇവിടെ ഈ വിഷയം ഏത് വന്നാലും ഈ ബെഞ്ച് പരിഗണിക്കുമെന്ന് ഒരു ഉണ്ടാക്കുന്നു ഈ നിലയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് ആഭ്യന്തരമായി പരിഹരിക്കാവുന്ന പ്രശ്നമാണ് അത് പരിഹരിക്കാതെ വാർത്താസമ്മേളനം നടത്തുന്നത് തെറ്റാണ് എന്ന ഒരു വിലയിരുത്തൽ ഏതെങ്കിലും തരത്തിൽ യുക്തിക്ക് നിരക്കുന്നതാണോ ഇവിടെ വിജയകുമാരെ ഇത് വാണിയനും വാണിജ്യത്തെയും തമ്മിലുള്ള ചക്ലത്തിൽ പോരാട്ടം തീർക്കാൻ പോകുന്നില്ല ഇവിടെ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ അറ്റോർണി ജനറൽ വിളിച്ച് വിളിച്ച് മുൻകൂടി ഫുൾ കോർട്ട് റെഫറൻസിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നതല്ല ഇത് അടിസ്ഥാനപരമായ രോഗമാണ് ഇവിടെ അദ്ദേഹം പറയുകയുണ്ടായല്ലോ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് രാജ്യത്ത് വ്യക്തമായ നിയമന നടപടിക്രമം ഇല്ലെന്ന് സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാല് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതിന് ഇരുന്നൂറ്റി പതിനാല് മുതൽ ഇരുന്നൂറ്റി പതിനെട്ട് വരെയുള്ള ആ അനുച്ഛേദങ്ങളെ മുഴുവൻ അട്ടിമറിച്ച് സ്വയം നിയമനത്തിനുള്ള അധികാരം കവർന്നെടുത്തു ആ നടപടിക്രമം മാറ്റണ്ടേ ആരാണ് ജഡ്ജിമാരെ നിയമിക്കേണ്ടത് ഭരണഘടന തീരുമാനിക്കട്ടെ ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാനുള്ളത് നിയമനിർമ്മാണ സഭയാണ് ആ നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിലേക്ക് എന്തിന് ജഡ്ജിമാർ കടന്നു വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജഡ്ജിമാർ ജഡ്ജിമാരെ നിയമിക്കുന്ന ആ സമ്പ്രദായം മാറണം അതോടൊപ്പം തന്നെ സുതാര്യ ഉണ്ടാകണം വിജയകുമാർ ഇപ്പൊ മെഡിക്കൽ കോളേജ് കേസ് പറഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഉണ്ണി കേസിന്റെ അടിസ്ഥാന ശില തകർത്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിരവധി വിധിനായങ്ങളല്ലേ നമ്മുടെ രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ കൊളമാക്കി മാറ്റിയത് അതോടൊപ്പം തന്നെ വിജയകുമാർ ചോദിച്ചല്ലോ നടന്ന ഹാദിയ കേസില് ഒരു സാധാരണ നാട്ടുമ്പുറത്തെ വിവാഹം എത്രയോ വിവാഹം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നു നമ്മുടെ രാജ്യത്ത് നടക്കുന്നു കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് കൊട്ടിപ്പൊക്കി കൊണ്ടുവന്ന് സുപ്രീം കോടതി വരെ കൊണ്ടുപോയി ഇത്തരത്തിലേക്ക് ഒരു വിവാദം ഉണ്ടാക്കി ആ ഹാദിയായെ അവിടെ നിർത്തിക്കൊണ്ട് മാനസിക രോഗിയാണെന്ന് വിചാരണം നടത്തി അവസാനം ഈ കൊളീജിയം സിസ്റ്റത്തിനെ നിങ്ങൾ ഇപ്പം വിമർശിക്കുന്നു ഞാൻ അതിനെ വിമർശിക്കുന്നില്ല ഒരു കാരണം ഇപ്പൊ വിമർശിക്കാത്തതിന്റെ കാരണം അതല്ലെങ്കിൽ അത് എടുത്തു കൊടുക്കേണ്ടത് ധാരണയില്ല അവര് തന്നെ നിയമിക്കും പിന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ല എളുപ്പമുണ്ട് അത് ചെയ്തു കൊടുക്കണോന്നാണോ രാജേന്ദ്രൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ നിയമിക്കും യഥാർത്ഥമായ ഡെമോക്രസി നിലനിൽപ്പിന് മാത്രമേ പാർലമെന്റിന് അധികാരം കൊടുക്കാൻ പറ്റുള്ളൂ നിലവിൽ നിങ്ങൾക്ക് തെറ്റിപ്പറ്റി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്നുകൊണ്ടാണ് തീരുമാനിച്ചത് സുതാര്യമായ സിസ്റ്റം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം ട്രാൻസ്പേരൻസി ഉണ്ടാകണം അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടി എടുക്കാൻ പറ്റും എന്താ ഇന്നത്തെ ചെലവേശന്റെ കത്തിനകത്ത് പറയുന്നത് ഇംപീച്ച്മെന്റ് അല്ലാത്ത അച്ചടക്ക നടപടിയെ കുറിച്ച് ആലോചിക്കണം അതിനകത്ത് പറയുന്നല്ലേ പ്രശ്നം എന്താ രൂക്ഷമായ രോഗം ബാധിച്ചിരിക്കുന്നു ജുഡീഷ്യറിക്ക് അതിന്റെ ചികിത്സ ഫലപ്രദമായി നടക്കണം ഇന്നത്തെ വിഷയം അതല്ല ഇന്നത്തെ വിഷയം മറ്റൊന്നാണ് ജുഡീഷ്യറിയിലുള്ള അപാകതകളെല്ലാം തിരുത്തപ്പെടണം ഇമ്പീച്ച്മെന്റ് അല്ലാത്ത പ്രതിനിധികളും വേണം അപ്പോയിന്റ്മെന്റ് രോഗലക്ഷണമാണ് ആ ആ ക്യാൻസറിന്റെ ഭാഗമായ തലവേദനയാണ് ഇന്ന് പൊട്ടിത്തെറിച്ചത് ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല ഇതിന്റെയൊക്കെ വളരെ അപ്പുറത്ത് ജനാധിപത്യത്തിന്റെ രാജേന്ദ്ര ഇന്നത്തെ വിഷയം

ഞാൻ പറയുന്നു രാജേന്ദ്ര കേക്കുവോ ജുഡീഷ്യറിയിൽ അപകടകരമായ എക്സിക്യൂട്ടീവിന്റെ ഉണ്ടാകുന്നത് ഇന്റർഫിറൻസ് ഉണ്ടായതെന്നത്യൂഷണമല്ല എന്നാണ് ഇന്ന് നാല് ജഡ്ജിമാർ ഇന്നത്തെ പ്രശ്നം അതാണ് ഇന്നത്തെ പ്രശ്നം അതാണ് ജുഡീഷ്യറിയിൽ എക്സിക്യൂട്ടീവിന്റെ ഇന്റർഫിറൻസ് അപകടകരമായ രീതിയിൽ ഉണ്ടാകുന്നു അത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ല എന്നതാണ് ഇന്നത്തെ രോഗലക്ഷണത്തിന്റെ യഥാർത്ഥ രോഗമാണ് ശ്രീ സി ആർ നീലകണ്ഠൻ ഇവിടെ ഈ ജഡ്ജസ് അപ്പോയിന്റ്മെന്റ് ബില്ല് അപ്പോയിന്റ് അത് അത് പാർലമെന്റ് നിയമമാക്കി സുപ്രീം കോടതി അത് അസാധുവാക്കി യഥാർത്ഥ പ്രശ്നം കൊളീജിയം ഒരു വിഷയം തന്നെയാണ് ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന സമ്പ്രദായം ലോകത്ത് ഒരിടത്തുമില്ല കൃഷ്ണയ്യർ തൊട്ട് ഇങ്ങോട്ട് അതിനെ എതിർത്തു വന്നിട്ടേ ഉള്ളൂ ജനാധിപത്യം ഒട്ടുമില്ലാത്ത സംവിധാനമാണ് അതിനെ എതിർക്കേണ്ടതാണ് സംശയമൊന്നുമില്ല ഇവിടുത്തെ പ്രശ്നം അങ്ങനെയാണല്ലോ ഇവിടുത്തേത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് എക്സിക്യൂട്ടീവ് നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റഡ് ജുഡീഷ്യൽ പ്രശ്നം യഥാർത്ഥത്തിൽ കൊളീജിയം തന്നെയായിരുന്നു കൊളീജിയം തന്നെയാണ് തരത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത് കാരണം കൊളീജിയം നിയമിച്ച ജഡ്ജിയെ ചിലരൊക്കെ വിലക്കെടുക്കുകയും ചീഫ് ജസ്റ്റിസിനെ വിലക്കെടുക്കുകയും അതുവഴി ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ് ഇതിനൊരു ട്രാൻസ്പെറന്റ് പ്രൊസീജിയർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആർക്കൊക്കെ കൊടുക്കണം ഏതൊക്കെ കേസ് എങ്ങനെ അലോട്ട് ചെയ്യണം അതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം എങ്ങനെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ ട്രാൻസ്പെറന്റ് ആയി ഉണ്ടായിരുന്നുവെങ്കിൽ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല എന്ന് വേണ്ടി നമുക്ക് വാദിക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആര് വെച്ചാലും ഇപ്പൊ കൊളീജിയം വെച്ച ആള് തന്നെയാണല്ലോ ദീപക് മിശ്രയും ആ ദീപക് മിശ്രയ്ക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ചീഫ് ജസ്റ്റിസിനു മേൽ ഇങ്ങനെ സ്വാധീനം ചെലുത്താൻ എക്സിക്യൂട്ടീവിന് കഴിയുന്നു എന്നിടത്താണ് ഇപ്പൊ പ്രശ്നം ഇന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് രാജേന്ദ്രൻ പറഞ്ഞു ഞാൻ സമ്മതിക്കുന്നു കമ്മിറ്റഡ് ജുഡീഷ്യറി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഡിപെൻ്റൻ്റ് ജുഡീഷ്യറി പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിക്ക് വേണ്ടി വാദിക്കുക എന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവിടെ ആ ക്വസ്റ്റിനാണ് ഇന്നിവിടെ റേസ് ചെയ്തിട്ടുള്ളത് മറ്റത് തീർച്ചയായിട്ടും എൻ ജെ എസ് സി വേണോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും സംവിധാനം വേണോ ട്രാൻസ്പെറൻറ്റ് ആക്കണോ ഒക്കെ ചെയ്യാം പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തൊടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ജുഡീഷ്യറിയേ ഉണ്ടാവില്ല പെർസെ അതാണ് ഇന്ന് ചെലമേശ്വർ പറഞ്ഞത് അല്പമെങ്കിലുമുള്ള ഇൻഡിപ്പെൻഡൻസ് ഇല്ലാതായിരിക്കുന്നു അതാണ് അതിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം കാരണം വളരെ റിമോട്ട് ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു റാഷണലും ഇല്ലാതെ ഇതുവരെ ഉണ്ടായിരുന്ന കീഴ്വഴക്കങ്ങളുണ്ട് ചിലത് ഇതില്ലെങ്കിൽ പോലും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ബ്രിട്ടനിൽ കീഴ്വഴക്കം വെച്ച് ഭരണം നടത്തുന്നുണ്ട് ആ കീഴ്വഴക്കങ്ങളുണ്ട് ഇവിടെ ആ കീഴ്വഴക്കങ്ങൾ എന്താണ് എങ്ങനെയാണ് ജഡ്ജിമാർ അലോട്ട് ചെയ്യേണ്ടത് അതുപോലും പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു അത് ലംഘിക്കപ്പെടുന്നത് ജുഡീഷ്യറിയുടെ ഇപ്പോൾ ദീപക് മിശ്രയുടെ പേഴ്സണലായ എന്തെങ്കിലും താല്പര്യം കൊണ്ട് മാത്രമല്ലാതെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ ബി ജെ പിയുടെ സുഹൃത്തു പറഞ്ഞ മാതിരി ദീപക് മിശ്രയെ വിളിച്ച് സംസാരിച്ചാൽ മതി ഇതല്ല ദീപക് മിശ്രയുടെ താല്പര്യമല്ല പുറത്തുനിന്ന് ജുഡീഷ്യറിക്ക് പുറത്തുനിന്ന് അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന സൂചന തന്നെയാണ് ജഡ്ജിമാർ പറയുന്നത് അതുകൊണ്ടാണ് അവർ പബ്ലിക്കിനോട് പറഞ്ഞത് കാരണം അകത്താണെങ്കിൽ അവിടെ പരിഹരിക്കാം ഇത് ജുഡീഷ്യറിക്ക് ഒരു വിഷയമല്ല ജുഡീഷ്യറിക്ക് പുറത്തുനിന്ന് അതിലേക്ക് കൈകടത്തിൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കൃത്യമായ ചില ചാനലൈസേഷൻ നടക്കുന്നുവെന്ന് പറയുന്നത് കൊണ്ട് അത് പരിഹരിക്കാൻ ജുഡീഷ്യറിക്ക് മാത്രം പോരാ അതിനാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ജസ്റ്റിസ് കൃഷ്ണയർ പറയുന്ന ഭരണഘടനയുടെ ആദ്യത്തെ വാചകം വരുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യയോടാണ് ഇന്ന് അവർ പറഞ്ഞത് മീഡിയയോടല്ല നമ്മൾ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്ന മുമ്പിലിരിക്കുന്ന നമ്മളും ഇവിടുത്തെ പൊതുജനവും കാണുന്നത് കാണുന്നതിന് വേണ്ടിയല്ലേ ഇന്ത്യ മുഴുവനായി ചർച്ച ചെയ്യല്ലേ കാരണം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അറിയണം ഇവിടെ അതിൽ ഇനി വരുമ്പോൾ രാജേന്ദ്രൻ പറയുന്നത് പോലെ മറ്റെല്ലാ പരിഹാരങ്ങളും നമുക്ക് കൊണ്ടുവരണം പക്ഷെ അടിയന്തരമായി ഏറ്റവും അടിയന്തരമായി ഇന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഈ വിധി എനിക്ക് ഈ മറ്റേ ഇവരുടെ ഇന്നത്തെ പത്രസമ്മേളനം എനിക്ക് മനസ്സിലായിട്ടുള്ളൂ അവസാനമായി ശ്രീ അഡ്വക്കറ്റ് കൃഷ്ണദാസ് ഇപ്പോൾ നാളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേക്കുമെന്ന് അറ്റോർണി ജനറൽ പറയുന്നു കേന്ദ്രം ഇതിൽ ഇടപെടാൻ പോകുന്നില്ല എന്ന് കേന്ദ്ര നിയമ സഹമന്ത്രിയും പറയുന്നു താങ്കൾ എങ്ങനെയാണ് എന്ത് തരത്തിലുള്ള പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് താങ്കൾക്ക് തോന്നുന്നത് ചുരുങ്ങിയ വാക്കുകളിൽ ചർച്ച അവസാനിപ്പിക്കാം അല്ല എനിക്ക് ഇത് അതായത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് പരിഹാരം അവിടെ ഉണ്ടാവും സുപ്രീം കോടതി ഇത്രയും ഉന്നതമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ എന്ത് പരിഹാരം ഉണ്ടാകുമ്പോഴും എന്ന് പറയാൻ നമ്മളാളല്ല നമ്പു നമ്മുടെ നീലകണ്ഠൻ സാർ പറഞ്ഞതിൽ ഒന്ന് രണ്ട് സംഗതികൾ ഞാൻ യോജിക്കുന്നു കൊളീജത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു പുനരവലോകനം നടത്തേണ്ടതാണ് അതന്നെയാണ് ഇന്നത്തെ കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അപ്പോയിന്റ്മെന്റ് ജഡ്ജിമാരുടെ അപ്പോയിന്റ് അതുപോലെ തന്നെ കർണൻ കേസിൽ ഉള്ള സംഭവങ്ങളിൽ എങ്ങനെയൊക്കെ നടപടികൾ എടുക്കാം അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു പ്രൊസീജിയർ അടിയന്തിരമായി ഉണ്ടാക്കണം എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നീലകണ്ഠൻ സാർ പറഞ്ഞ ഭാര്യ ഈ കത്തിൽ എവിടെയും സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ എന്റെ സുഹൃത്തുക്കളായ മൂന്ന് പാനൽ ഇരിക്കുന്ന മൂന്നാളുകളും ഇതെന്തോ കേന്ദ്ര സർക്കാരിനെതിരെ എന്തോ വലിയൊരു സാധനമാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ജുഡീഷ്യറിയെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു പരിപൂർണമായി തെറ്റാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ബഹുമാനപൂർവ്വം ഞാൻ വിയോജിക്കുന്നു അങ്ങനെ ഒരു സംഭവേ ഈ കത്തിൽ എഴുതിയിട്ടില്ല കത്തിൽ എഴുതിയിട്ടുള്ള രണ്ടേ രണ്ട് സംഗതിയുള്ളൂ അപ്പോയിന്റ്മെന്റ് ഇൻ ജുഡീഷ്യറി രണ്ട് ടേക്കിംഗ് ആക്ഷൻ അതർ ദൻ ഇംപീച്ച്മെന്റ് അപ്പോ താങ്കൾ നിങ്ങൾ അതൊന്നും അഡ്വക്കേറ്റ് കൃഷ്ണദാസ് താങ്കൾ ഈ കത്ത് സമയം കിട്ടുമ്പോൾ പൂർണ്ണമായി ഒന്ന് വായിച്ചു നോക്കണമെന്ന് മാത്രമേ എനിക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൂ താങ്കൾ പറയുന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ മാത്രമാണോ ഇതിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് അങ്ങനെയല്ല ൂ പറയാത്ത സംഗതി പറയാത്ത സംഗതികൾ എന്താണ് എന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ കേന്ദ്ര സർക്കാരിനോ കത്തിൽ എഴുതിയിട്ടില്ല പക്ഷേ വി ആർ നോട്ട് മെൻഷനിങ് ഡീറ്റെയിൽസ് ുംരേന്ദ്രമോദിയുടെ ഞാൻ സമ്മതിച്ചു അതിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷേ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു ചില കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ആരുടെ പേര് പറയുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ജസ്റ്റിസ് ബി എച്ച് ലോയോടെ കേസ് പരിഗണിക്കുന്ന ദിവസമാണ് ഈ വാർത്താ സമ്മേളനം എന്നത് അതെ വളരെ വിസ്മരിക്കണ്ടി അത് അതന്നെ താങ്കൾ രണ്ടാമത്തെ താങ്കളുടെ രണ്ടാമത്തെ ഹെഡ്ലൈൻ ഒന്ന് വായിക്കൂ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇതിൽ നരേന്ദ്രമോദി എന്ന പേരില്ല കേന്ദ്ര സർക്കാർ എന്ന പേരില്ല എന്നുള്ള പേരില്ല ബി ജെ പിന്നുള്ള പേരില്ല പക്ഷേ ഇതിൽ പറയാനുള്ളതൊക്കെ ഉണ്ട് നാലാമത്തെ പേജിലെ ഒരു ചെറിയ ചെറിയ ഒരു കാര്യം ചെയ്ത് തൽക്കാല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ എന്റെ അഭിപ്രായത്തിൽ അതായത് റോസ്റ്റർ തീരുമാനിക്കുന്നത് കൊളീജ്യമാണ് തീരുമാനിച്ചാൽ മതി ചീഫ് ജസ്റ്റിസ് അല്ല

ജസ്റ്റിസ് ലോയയുടെ കേസിന്റെ കാര്യമാണോ എന്ന് ചോദിച്ചതിന് രഞ്ജൻ ഗൊഗോയ് മറുപടി പറഞ്ഞത് മുമ്പാകെ വന്നോ ശരി കേസ് കേസ് സുപ്രീം ആ വന്നു ഇതിൽ പല കേസിലും ഇതിൽ പല കേസും ഇങ്ങനെയാണ് റിപ്പോർട്ടൊക്കെ തേടും നമുക്കറിയാം നമുക്ക് വരട്ടെ നോക്കാം 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 ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ വാക്കുകൾ അത് നോ എന്നായിരുന്നില്ല എസ് എന്നായിരുന്നു ശ്രീ കൃഷ്ണദാസ് വളരെ നന്ദി നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇത് ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല എന്ന ബോധ്യം നമുക്കുണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം അഡ്വക്കേറ്റ് കൃഷ്ണദാസ് തങ്ങളെ ആ ഘട്ടത്തിൽ വിളിക്കുകയും ചെയ്യാം വളരെ നന്ദി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ശ്രീ മുഹമ്മദ് ഷാ ശ്രീ ശ്രീ ആർ നീലകണ്ഠൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എല്ലാവർക്കും നന്ദി എഡിറ്റേഴ്സോർ അവസാനിക്കുന്നു നമസ്കാരം